Terima kasih telah menonton! ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവരുടെ ഓണാഘോഷവും അടിപൊളിയായിരുന്നു വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മുടെ ക്ലാസ് വീണ്ടും തുടങ്ങാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരിലെ അയ്യങ്കാളിയെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യങ്കാളി മാത്രമാണോ പഠിപ്പിക്കുന്നത് അല്ല അയ്യങ്കാളിയായി റിലേറ്റ് ചെയ്ത എല്ലാ നവോത്ഥാന നായകന്മാരെ പറ്റിയും നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് അയ്യങ്കാളി സംഘടിപ്പിച്ച പല ലഹളകളും അല്ലെങ്കിൽ പല അദ്ദേഹത്തിൻ്റെതായ മാത്രമായ നവോത്ഥാന മുന്നേറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ വളരെ വിശദമായ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയെ പേടിക്കുന്നവരാണെങ്കിൽ അത് വേണ്ട നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നതുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ടെലഗ്രാം ചാനലിൽ ഞാൻ ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ടോപ്പിക് വൈസ് എക്സാം നടത്തുന്നുണ്ട് പഠിക്കാനുള്ള മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒരു പെയ്ഡ് ചാനൽ കൂടിയുണ്ട് മാത്സിൻ്റെ മാത്രമായിട്ട് അതിൻ്റെ കൂടെ ഞാൻ ജി കെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രിലിമിനറി പരീക്ഷയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാമും നടത്ത നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം താഴെ കമൻറ്റ് ചെയ്യാം എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അയ്യങ്കാളിയെക്കുറിച്ച് എപ്പോഴും ഏതൊരു കുട്ടിയോടും ചോദിച്ചാലും ആദ്യം ആളിക്കത്തിയ തീപ്പൊരി എന്നൊരു വേർഡാണ് അല്ലേ അപ്പം അതിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് അയ്യങ്കാളിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അപ്പം നമുക്കിവിടെ രണ്ട് പോയിന്റ് കിട്ടി ആളിക്കത്തിയ തീപ്പൊരി എന്ന പ്രയോഗം ആറെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അയ്യങ്കാളിയെയാണ് അയ്യങ്കാളി ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് പല ഗേഡുകളും തെറ്റുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ജന്മസ്ഥലം വെങ്ങാനൂരാണ് ജന്മസ്ഥലം എവിടെയാണ് വെങ്ങാനൂരാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നോക്ക സമുദായങ്ങളെ സാമൂഹികവും സാമ്പത്തികവുമായ വിമോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആരംഭിച്ച സംഘടനയാണ് എന്ത് സാധുജന പരിപാലന സംഘം എന്താണ് സാധുജന പരിപാലന സംഘം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നോക്കമായിട്ട് ജീവിക്കുന്ന ആളുകൾ അതായത് അവർണർ അല്ലേ അപ്പോൾ പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വിമോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് എൻ്റെ സാധുജന പരിപാലന സംഘം അതിൻ്റെ വർഷം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് എന്നതുകൂടി ഓർക്കുക മുഖപത്രം സാധുജന പരിപാലിനിയാണ് അപ്പൊ സാധുജന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണ് അതിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് അതുകൂടി ഓർത്തു വെക്കണം പ്രചോദനം നൽകിയ സംഘടന എസ് എൻ ഡി പി ആണ് പ്രചോദനം നൽകിയ സംഘടന എന്ന് പറയുന്നത് എന്താണ് എസ് എൻ ഡി പി ആണ് മുഖപത്രം സാധുജന പരിപാലിനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് പ്രസിദ്ധീകരണം എന്ന് ചോദിച്ചാലും എന്താണ് സാധുജന പരിപാലിനി എന്നതാണ് ഉത്തരം ആരംഭിച്ച സ്ഥലം അല്ലെങ്കിൽ ഈ സാധുജന പരിപാലനി ഇത് ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ ഇത് എവിടെ നിന്നാണ് ഈ മുഖപത്രം അച്ചടിച്ച് ഇറക്കിയത് എന്ന ക്വസ്റ്റ്യനൊക്കെ കണ്ടാൽ ചങ്ങനാശ്ശേരിയിലെ എവിടെ നിന്നാണ് സുദർശന പ്രസ്സിൽ നിന്നാണ് എവിടെ നിന്നാണ് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് സാധുജന പരിപാലന സംഘം പേരുമാറിയിട്ട് സാധുജന പരിപാലന സംഘം എന്തായി മാറി പുലയ മഹാസഭ ആയി അത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അതുകൂടി ഓർക്കുക സാധുജന പരിപാലന സംഘം പേരുമാറിയിട്ട് പുലയ മഹാസഭയായ വർഷം ചോദിച്ചിട്ടുണ്ട് പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അപ്പോൾ നമ്മൾ ഒന്നുകൂടി പഠിക്കണം ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആദ്യ എഡിറ്റർ എന്ന് ചോദിച്ചാൽ ആരാണ് ചെമ്പൻതറ കാളി ചോദിക്കറുപ്പൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ചെമ്പൻതറ കാളി ചോദിക്കാറുപ്പൻ ആണല്ലോ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന ആരാണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിജിയാണ് ഇന്ദിരാഗാന്ധി എന്താണ് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്നതാണ് മഹാനായ പുത്രൻ എന്ന് അയ്യം കളിയെ വിശേഷിപ്പിച്ചതാരാണ് ഇന്ദിരാഗാന്ധിയാണ് പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് മാറിപ്പോകരുത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നായനാർ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇ കെ നായനാരാണ് മൂന്ന് വിശേഷണങ്ങൾ ഓർത്തു വെക്കണം ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു എന്ത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇൻ അതായത് പുലയ രാജാവ് എന്നാര വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജി എന്ന അവശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പുള്ളിയുടെ അഞ്ചാമത്തെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ പുലയ മഹാരാജാവ് എന്ന് ഗാന്ധി വിളിച്ചത് അതും കൂടി ഓർത്ത് വെക്കുക പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇ കെ നായനാരാണ് വിളിച്ചത് ഗാന്ധിജിയുടെ അഞ്ചാമത്തെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനമായിരുന്നു അഞ്ചാമത്തെ കേരള സന്ദർശനത്തിലാണ് ആരെ കണ്ടുമുട്ടിയത് അയ്യങ്കാളിയെ അപ്പോഴാണ് ഗാന്ധിജി എന്ന് വിളിച്ചത് ഇന്ത്യയുടെ അല്ലെങ്കിൽ അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിളിച്ചത് അപ്പം ഗാന്ധിയുടെ അഞ്ചാമത്തെ കേരള സന്ദർശനം ആദ്യം അറിയണം മുപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആര് ഗാന്ധി അയ്യങ്കാളിയെ കണ്ടത് അന്ന് തിരുവിതാംകൂർ അന്ന് അവസാനത്തെ സന്ദർശനമായിരുന്നു ഗാന്ധിയുടെ അതും കൂടി നമ്മൾ ഓർത്തു വെക്കണം അഞ്ചാമത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത് കേരളത്തില് അവസാനത്തെ സന്ദർശനം കൂടി ആയിരുന്നു എന്തിനായിരുന്നു അത് നമ്മുടെ ചിത്ര അതായത് തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാള് ചിത്ര തിരുനാള് എന്താണ് ബാലരാമവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ ഒരു വിളംബരം ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ വിളംബരം ക്ഷേത്ര പ്രവേശന വിളംബരം ഈ അടുത്ത കാലത്ത് ഒരുപാട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അതായത് കറണ്ട് അഫെയറിലും നമുക്ക് വരാൻ ഈ ചോദ്യത്തിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബര ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജനുവരി പന്ത്രണ്ടാം തീയതി ഗാന്ധിജി എവിടെ എത്തിയത് കേരളത്തിലെത്തിയത് അപ്പോഴാണ് അദ്ദേഹം നമ്മൾ അയ്യങ്കാളിയെ കണ്ടിട്ട് പുലയരാജാവേ എന്ന് വിളിച്ചു പോയത് ആണല്ലോ അയ്യങ്കാളി ശ്രീ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിനെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആരെ കണ്ടു ഗുരുവിനെയും കണ്ടുമുട്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരമാണ് തൊണ്ണൂറാമാണ്ട് സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക തൊഴിലാളി സമരമാണ് എൻ്റെ തൊണ്ണൂറാമാണ്ട് സമരം അഥവാ ഊരൂട്ടമ്പലം ലഹള വർഷം ഓർത്തുവെക്ക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അപ്പം എന്താണ് തൊണ്ണൂറാമണ്ട് ലഹള എന്താണ് ഊരൂട്ടമ്പലം ലഹള എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം വെറുതെ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ അത് ഓർത്തുവെക്കാൻ നിങ്ങൾ അത് വ്യക്തമായിട്ട് എന്തിനു വേണ്ടി നടന്നതാണെന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഊരൂട്ടമ്പലം അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് അതും അല്ലെങ്കിൽ നമ്മൾ എന്തറിയപ്പെടുന്നു ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അയ്യങ്കാളി ഇങ്ങനെ ഒരു എന്താ ലഹള സമ്മേളിപ്പിച്ചത് നമുക്ക് പഠിക്കാം എന്താണെന്ന് വെച്ചാൽ അന്ന് ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ഒരു ലഹളയാണ് എൻ്റെ ഈ തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള ദളിത് വിദ്യാർത്ഥികൾ ദളിത് വിദ്യാർത്ഥി എന്ന് കേൾക്കുമ്പോൾ തന്നെ അന്നത്തെ ഒരു ദളിത വിദ്യാർത്ഥിക്ക് ഒരു പ്രത്യേക പേരൊക്കെ പി എസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ പഞ്ചമി എന്ന പേര് ഓർത്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അപ്പൊ ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹളയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അന്ന് പഞ്ചമി എന്ന ഒരു ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പല സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞു അതായത് അന്നത്തെ ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ ഈ പഞ്ചമി എന്ന കീഴ്ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി തുനിഞ്ഞപ്പോൾ അതിനവർ എതിർത്തു അപ്പോൾ അയ്യങ്കാളിയും ഉയർന്ന ആളുകളും തമ്മിലുണ്ടായ ഒരു ലഹളയാണ് എൻ്റെ ഈ തൊണ്ണൂറാണ്ട് ലഹളം തൊണ്ണൂറാമണ്ട് എന്ന പേര് കിട്ടിയത് എന്ത് എന്താ വച്ചാൽ കൊല്ലവർഷം ആയിരത്തി തൊള്ളാ ആയിരത്തി തൊണ്ണൂറിലാണ് ഈ എന്ത് നടന്നത് ഈ ലഹള നടന്നത് അപ്പം തൊണ്ണൂറിൽ നടന്നതുകൊണ്ട് ഇതിന് തൊണ്ണൂറാമാണ്ട് ലഹള എന്നുകൂടി അറിയുന്നുണ്ട് തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലത്ത് എന്ന അല്ലെങ്കിൽ ഉരുട്ടമ്പലം എന്ന സ്ഥലത്ത് വെച്ചിട്ട് നടന്നതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത് ഊരൂട്ടമ്പലം ലഹള എന്നും വന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് പറയുന്നത് ഊരുട്ടമ്പലം ലഹള ഒക്കെ ഒന്നാണ് അപ്പം നമ്മളത് മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലത്തിൽ ആ ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ ലഹള നടന്നതുകൊണ്ട് അതിനെന്തായി ഊരൂട്ടമ്പല ലഹള എന്നും പറയുന്നു പുലയ ലഹള എന്നും പറയുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഇത്രയും കാര്യം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് എന്ത് നടന്നത് പെരിനാട് ലഹള അല്ലെങ്കിൽ എന്താണ് കല്ലുമാല സമരം അല്ലേ അതായത് സ്ത്രീകളുടെ ചിഹ്നമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക സ്വർണത്തിൻ്റെ അതായത് നല്ല വില കൂടിയ ആഭരണങ്ങളൊന്നും ധരിക്കാൻ പാടില്ല താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല ധരിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നു അപ്പോൾ അതിനെതിരെ അയ്യങ്കാളി നടത്തിയ ഒരു ലഹളയാണെന്ത് പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം അപ്പോൾ അത് നമുക്ക് ആയിരത്തി തന്നെയാണ് പെരുന്നാട് ലഹള എന്ന പേര് പേരതിന് വരാൻ കാരണം എന്താണ് പെരിനാട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ കൊല്ലം ഈ പെരുന്നാട് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അതും കൂടി ഓർത്ത് വെക്കണം അയ്യങ്കാളിന്ന് കേൾക്കുമ്പോൾ എല്ലാം വെങ്ങാനൂർ തിരുവനന്തപുരം അങ്ങനെ അങ്ങോട്ട് പോവരുത് പെരുന്നാട് ഏത് ജില്ലയിലാണ് ചോദിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലാണ് അപ്പം എന്താണ് പെരുന്നാട് ലഹള പുലേരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ട് എന്തിടണം കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് ണിയണം എന്ന് പറഞ്ഞത് അതാണ് അവരണിഞ്ഞിരുന്നത് അല്ലെ അപ്പൊ അതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിയിൽ പെട്ടവരെ അല്ലെ കല്ലുമാല ബഹിഷ്കരിക്കുക അതിനിടണ്ടാന്ന് അപ്പോൾ അവിടെ സവർണ ജാതിയിൽപ്പെട്ടവരെ പോലെ ആധുനിക ആഭരണങ്ങൾ അതായത് മുന്തിയ ഇതിൽ ജീവിക്കുന്ന സ്ത്രീകളിൽ അണിയുന്നത് പോലെ അന്നത്തെ പുതിയ മോഡൽ അല്ലെങ്കിൽ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ആർക്ക് ഈ പിന്നാക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും വേണം അല്ലെങ്കിൽ അത് നേടിക്കൊടുക്കണം എന്നൊരു തീരുമാനം അയ്യങ്കാളി മുന്നോട്ട് വെച്ചു അപ്പോഴുണ്ടായ ലഹളയാണ് എന്ത് പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത് അപ്പോൾ പിന്നാക്ക ജാതി ജാതിക്കാർക്ക് നേടിയെടുക്കുകയും ചെയ്ത കൊല്ലത്തിനടുത്തുള്ള ഈ പെരിനാട് ആയതുകൊണ്ടാണ് എന്ത് അവിടെ എന്ത് എന്ത് പേരിലറിയപ്പെട്ടത് പെരിനാട് ലഹള എന്ന പേരിലും കൂടി അറിയപ്പെട്ടത് അടുത്തത് നമുക്ക് നെടുമങ്ങാട് ചന്തലഹളയെ പറ്റി പഠിക്കാം അല്ലേ അപ്പം നമ്മൾ ആദ്യം നമ്മൾ പഞ്ചമി എന്ന കുട്ടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുവാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ ഒരു ലഹളയാണ് അല്ലെങ്കിൽ അയ്യങ്കാളി പോരാടിയത് എന്താണ് പുലേ ലഹള അല്ലെങ്കിൽ എന്ത് നമ്മൾ അറിയപ്പെടുന്നു ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ നെടുമങ്ങാട് ലഹളയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ അയ്യങ്കാളി ഇതിനെ നേതൃത്വം വഹിച്ചത് അയ്യങ്കാളി തന്നെയാണ് അയിത്തജാതിക്കാർക്ക് അതായത് താഴ്ന്ന ജാതിക്കാരനെയാണ് ഇവർ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ അയിത്ത ജാതിക്കാർക്ക് എവിടേക്ക് പ്രവേശനമില്ല ചന്തയിലേക്ക് പ്രവേശനമില്ല സ്കൂളിലേക്ക് പ്രവേശനമില്ലാത്തതിനെ നമ്മൾ പഠിച്ചു അതേതാണ് പുലയലഹള ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തൊണ്ണൂറാം ആണ്ട് ലഹള എന്നത് ഇവിടെ ചന്തയിലേക്ക് പ്രവേശനമില്ല ആർക്ക് അയിത്ത ജാതിക്കാർക്ക് അതിനെ അത് ആ ഒരു പ്രവേശനം നിഷേധിച്ചിരുന്നു അതിനെതിരെ അയ്യങ്കാളി നടത്തിയ പോരാട്ടമാണ് അല്ലെങ്കിൽ ആ ഒരു ലഹളയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് നെടുമങ്ങാട് ചന്ത ലഹള എന്നത് അതും കൂടി ഓർത്ത് വെക്കാം പെരിനാട് ലഹള നെടുമങ്ങാട് ചന്ത ലഹള ഇതൊക്കെ ആരാണ് നടത്തിയത് അയ്യങ്കാളിയാണ് അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കണം ലഹളകളൊക്കെ കേട്ട അയ്യങ്കാളി എന്ന് എഴുതരുത് മക്കളെ അടി ലഹള എന്നൊരു ലഹള കൂടി നമുക്ക് എവിടെ പഠിക്കാനുണ്ട് കേരള റിലയൻസൈൻസിൽ പഠിക്കാനുണ്ട് അല്ലേ ഈ അടി ലഹള ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അത് പൊയ്കയിൽ യോഹന്നാൻ ജാതി മേധാവിത്വത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾക്ക് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എന്ത് അടി ലഹള അപ്പോൾ അടി ലഹള പോയ് യോഹന്നാനാണ് മറ്റ് ലഹളകളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് ആരാണ് അയ്യങ്കാളി നെടുമങ്ങാട് ചന്ദ ലഹള അതുപോലെ തന്നെ നമ്മുടെ പെരിനാട് ലഹള ഇതൊക്കെ ആരാണ് അയ്യങ്കാളിയാണ് അടിലഹള പൊയ്ഗൈ യോഹനാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അല്ലേ അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ എന്നുകൂടി കാണാം അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അല്ലെങ്കിൽ എവിടെയാണ് നിയമനിർമ്മാണ സഭയിൽ അംഗമായി ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു പഠിക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ശ്രീമൂലം പ്രജാസഭയിൽ സ്ഥിര അംഗത്വം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ അദ്ദേഹം ഇതിലെന്തായി ആദ്യത്തെ പുലയ പ്രതിനിധിയായിട്ട് അംഗമായി അല്ലെ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആദ്യത്തെ പുലയ പ്രതിനിധിയായിട്ട് ശ്രീമൂലം പ്രജാസഭയിൽ നിയമനിർമ്മാണ സഭയിൽ അംഗമായി പക്ഷേ അദ്ദേഹത്തിന് സ്ഥിര അംഗത്വം ലഭിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് അത് വെക്കണം അതുപോലെ തന്നെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുമെന്ന് പ്രവചിച്ചത് ഒരു വ്യക്തിയുണ്ട് അയ്യങ്കാളി ഇതിൽ അംഗമാകുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച ആളാണ് ആര് തൈക്കാട് അയ്യയാണ് കേട്ടോ അപ്പൊ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുമെന്നത് പ്രവചിച്ചത് ആരാണ് തൈക്കാട് അയ്യയയാണ് തൈക്കാട് അയ്യ എങ്ങനെ അയ്യങ്കാളിയെ മാത്രമല്ല മുൻകൂട്ടി പ്രവചിച്ചത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഭരണത്തോടുകൂടി നമ്മളെ തിരുവിതാംകൂർ ഭരണം അവസാനിക്കും എന്നും കൂടി ആര് പറഞ്ഞിട്ടുണ്ട് തൈക്കാട് അയ്യ പ്രവചിച്ചിട്ടുണ്ട് അന്ന് അപ്പോൾ നമ്മളെ ഒരു എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആരെ കാണാം അല്ലേ തൈക്കാട് ഐ കാണാം കാരണം അയ്യങ്കാളി ഇതിൽ അംഗമാവുമെന്നത് മുൻകൂട്ടി പറഞ്ഞു അല്ലേ അന്നത്തെ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയാറില്ലേ അതാർക്കാണ് തൈക്കാട് അയ്യയ്ക്ക് അതുപോലെ തന്നെ അദ്ദേഹം വേറൊന്നും കൂടി പ്രവചിച്ചു എന്താണ് ചിത്തിര തിരുനാളിന്റെ ഭരണത്തോടുകൂടി നമ്മുടെ തിരുവിതാംകൂറിലെ രാജഭരണം അവസാനിക്കും അല്ലെ അതും കൂടി ആരാ പറഞ്ഞത് തൈക്കാട് അയ്യയാണ് അതും കൂടി എൻ്റെ മക്കൾ വെക്കണം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുമെന്ന് പ്രവചിച്ചത് തൈക്കാട് അയ്യ ഓർത്തു ഓർത്തുവെക്കുക അയ്യങ്കാളിയുടെ പ്രധാന മുദ്രാവാക്യമാണ് വിദ്യയിലൂടെ ഔന്നിത്യം നേടുക അയ്യങ്കാളിയുടെ പ്രധാന മുദ്രാവാക്യമാണ് എന്ത് വിദ്യയിലൂടെ ഔന്നിത്യം നേടുക മാത്രമല്ല നമ്മൾ ടി എച്ച് പി ചെന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട് അതും കൂടി നിങ്ങൾ എഴുതി വെക്കണം എഴുതി വെക്കണം ടി എച്ച് പി ചെന്താരശ്ശേരി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ടി എച്ച് പി ചെന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ അയ്യങ്കാളി ഓർത്തു ഓർത്തുവെക്കുക കേരള ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ അയ്യങ്കാളി എന്നത് ആരാണ് അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയത് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് അടുത്ത പോയിന്റിലേക്ക് നോക്കാം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി നടത്തിയ സമരമാണ് എന്ത് വില്ലുവണ്ടി സമരം അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി നടത്തിയ വഴി യാത്രകൾക്ക് അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യം അതിനു വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയ ഒരു സമരമാണ് വില്ലുവണ്ടി സമരം എവിടെ നിന്ന് എവിടെ വരെ എന്നുള്ള പി എസ് സിയുടെ ചോദ്യമാണ് വെങ്ങാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരം വരെ വൃത്തിയായിട്ട് അത് ശ്രദ്ധിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിലും തിരുവനന്തപുരം ആയിരിക്കും ചിലപ്പോൾ തിരുവനന്തപുരം വരെ എന്നതിന് പകരം കവടിയാർ കൊട്ടാരം എന്നത് കാണാം അപ്പോൾ വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം വരെയാണ് അയ്യങ്കാളി എന്തു നടത്തിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് വർഷം ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം കൂടി ഓർത്തു വെക്കണം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം എന്നാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് തിരുവനന്തപുരത്തെ വി ജെ ടി ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത് അയ്യങ്കാളി ഹാൾ എന്നതാണ് തിരുവനന്തപുരത്തെ വി ജെ ടി ഹാള് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നാണ് അയ്യങ്കാളി ഹാൾ എന്നതാണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ ജില്ലയിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ എവിടെയാണ് തൃശ്ശൂരിലാണ് അയ്യങ്കാളിയുടെ പേരിൽ ചെയർ സ്ഥാപിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല കാസർഗോഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അയ്യങ്കാളിയുടെ പേരിൽ ചെയർ സ്ഥാപിച്ച സർവകലാശാല ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോ നമ്മൾ ഏത് ഏത് സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാലയാണ് അല്ലെ അയ്യങ്കാളിയുടെ സ്മാരകം എവിടെയാണ് ചിത്രകൂടമാണ് അയ്യങ്കാളിയുടെ സ്മാരകം എവിടെയാണ് ചിത്രകൂടമാണ് അയ്യങ്കാളിയുടെ കറുത്ത സൂര്യൻ എന്നറിയപ്പെട്ടു അല്ലെ അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കറുത്ത സൂര്യൻ എന്നറിയപ്പെട്ട അയ്യങ്കാളി അന്തരിച്ചത് എന്ന് ചോദിച്ചാൽ അന്തരിച്ച വർഷം നമുക്ക് ഓർ ഓർത്തു വെക്കുകയും വേണം അയ്യങ്കാളിക്ക് ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് എന്ത് കറുത്ത സൂര്യൻ എന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി എന്തായത് അന്തരിച്ചത് അതിന് ഗൈഡുകളിൽ പല വർഷമാണ് അപ്പോൾ അപ്പൊ വെക്കണം കറക്റ്റ് ജനനവും അയ്യങ്കാളിയുടെ മരണം അന്തരിച്ച ദിവസവും നമുക്ക് തെറ്റരുത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് എന്ത് അയ്യങ്കാളി അന്തരിച്ചത് ശവകുടീരം അറിയപ്പെടുന്നത് പഞ്ചജന്യം എന്നതാണ് ശവകുടീരം അറിയപ്പെടുന്നത് എന്താണ് പഞ്ചജന്യം എന്നതാണ് അപ്പൊ എൻ്റെ മക്കൾ ഒന്നുകൂടി ഓർത്തു വെക്കാൻ നമ്മൾ പഠിച്ചത് നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം അയ്യങ്കാളി ജനിച്ചതും ഞാൻ പറഞ്ഞു മരിച്ചതും ഞാൻ പറഞ്ഞു അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ് പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വിമോചനത്തിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ് സാധുജന പരിപാലന സംഘം അതിന്റെ പ്രസിദ്ധീകരണം എന്താണ് സാധുജന പരിപാലിനിയാണ് ആരംഭിച്ച സ്ഥലം എവിടെയാണ് ചങ്ങനാശ്ശേരിയിലാണ് ഏത് പ്രസ് സുധർമ്മ പ്രസ് അല്ല സുദർശന പ്രസ് അതുപോലെ തന്നെ സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്ററുടെ പേര് ഓർത്തു വെക്കണം ചെമ്പന്തറ കാളിച്ചൊരിക്കറുപ്പൻ എന്നതാണ് അല്ലേ അപ്പം ഇവിടെ സാധുജന പരിപാലന സംഘത്തിന്റെ വർഷവും അതിന്റെ പത്രികയുടെ വർഷവും നിങ്ങൾ ഓർത്തു വെക്കുക പിന്നെ നമുക്ക് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്നും നിങ്ങൾ മറന്നു പോകരുത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് പക്ഷേ ഇന്ദിരാഗാന്ധി വേറൊരു കാര്യം കൂടി അയ്യങ്കാളിയെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു അല്ലേ അതും വെക്കണം പ്രതിമ രൂപകല്പന ചെയ്തതാരാണ് ഇസ്ര ആണ് അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ അഞ്ചാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം എന്തിനെ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിനോടനുബന്ധിച്ച് ഇവിടെ നടന്നിരുന്ന ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഗാന്ധി അന്നാണ് അദ്ദേഹം ഇദ്ദേഹത്തെ വിളിച്ചത് നമ്മളെ ഗാന്ധിജി എന്ത് പുലയ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നായനാർ വിളിച്ചു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അദ്ദേഹവും വിളിച്ചു അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക പിന്നെ അയ്യങ്കാളിയായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു തന്നിരുന്ന സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ലഹളകളെ കുറിച്ച് വ്യക്തമായിട്ട് കല്ലുമാല എന്താണ് ഊരൂട്ടമ്പലം എന്താണ് തൊണ്ണൂറാം ആണ്ട് ഇതൊക്കെ എന്ന് തന്നെയാണ് എന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കണം ഓരോ വർഷവും മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് പഠിക്കാം പറയുന്ന കാര്യം എഴുതിയെടുക്കുക അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇനിയും എൻ്റെ ടെലഗ്രാം ചാനലായ എജു ക്യാമ്പസ് ഫോർ പി എസ് സിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എൻ്റെ മക്കൾക്ക് അതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾ അതുവഴി അങ്ങോട്ട് ജോയിൻ ചെയ്യുക എന്നിട്ട് നമ്മൾ പറയുന്ന ടോപ്പിക് വൈസ് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം